ഹായ് ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഇടാൻ പോവുക ടെമ്പർഡ് ഗ്ലാസ് സാംസങ് ഗാലക്സി വാച്ച് 4 വേണ്ടിയിട്ട്. ഇത് MGRJയുടെ ടെമ്പർഡ് ഗ്ലാസ് ആണ്. ഇത് ഒരു 200 rupees ആമസോണിൽ കിട്ടും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആദ്യം ഇത് ഇട്ട് നോക്കാം. ഞാൻ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കാണിക്കാം. എൻ്റെ വാച്ചിൽ ഞാൻ ഇട്ട് നോക്കും. അത് കഴിഞ്ഞ് ഇത് അക്സസറീസിൻ്റെ കൂടെ കമ്പാറ്റബിൾ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാം. ആദ്യം ഇട്ട് നോക്കാം, അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം സംസാരിക്കാം. ഓക്കെ, ഇപ്പം ടെമ്പർ ഗ്ലാസ് ഇട്ട് നോക്കാം. ഇത് MGRJയുടെ ടെമ്പർ ഗ്ലാസ് ആണ്. ഇത് 44 mm 1.4 inch ടെമ്പർ ഗ്ലാസ് ആണ്. ഇത് തുറന്ന് നോക്കാം. ഓക്കെ, തുറക്കുമ്പം വേറെ ഒരു ബോക്സ് ഉണ്ട്. ഇതിനെയും തുറക്കാം. ഓ ഓക്കെ, ഇതിനകത്ത് വേറെ ഒരു പോളിത്തിൻ ഉണ്ട്. അതും തുറക്കാം. ഓക്കെ, ഇത്ര ചെറിയ സാധനത്തിന് വേണ്ടി ഇത്ര വലിയ ബോക്സ് നമ്മൾക്ക് കിട്ടി. ഓക്കെ, അത് സൈഡിൽ വയ്ക്കാം. എന്നാൽ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡസ്റ്റ് അബ്സോർവർ, പിന്നെ ഗൈഡ് സ്റ്റിക്കർ. ഇതാണ് ഡസ്റ്റ് അബ്സോർവർ, പിന്നെ ഇതാണ് ഗൈഡ് സ്റ്റിക്കർ. പിന്നെ ഒരു ക്ലീനിങ് ക്ലോത്ത് കിട്ടും. പിന്നെ ഇവിടെ താഴെ നമ്മൾക്കൊരു ഡിസ്പോസ് സ്വാബ് കിട്ടും. ഇത് 70% ആൽക്കഹോൾ ആണ്. പിന്നെ നമ്മളുടെ ടെമ്പർ ഗ്ലാസ്, ഇത് 200 rupees ടെമ്പർ ഗ്ലാസ് ആണ്. ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ കണ്ടാൽ നല്ല ക്ലിയർ ആണ്. എന്നാൽ ആദ്യം നമ്മൾ ഇത് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാനായിട്ട് ഡിസ്പോസ് സ്വാബിനെ നമ്മൾക്ക് തുറക്കണം. പിന്നെ അതെടുത്തിട്ട് വാച്ചിനെ നല്ല ക്ലീൻ ചെയ്യണം. ഇപ്പം ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ആൽക്കഹോൾ ആണ്, അത് കാരണം ഇത് വാച്ചിൻ്റെ അകത്തൊന്നും പോവില്ല, ഇത് ഡ്രൈ ആയിപ്പോവും. പിന്നെ ഈ തുണി എടുത്തിട്ട് ക്ലീൻ ചെയ്യണം. ഇപ്പം ഞാൻ ഇത് ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഫോൺ വാച്ചിനെ നോർമലി ഇത് ചെയ്യുമ്പം വാച്ച് ഓഫ് ചെയ്യണം. ഇപ്പം ഈ ഡസ്റ്റ് അബ്സോർവർ എടുത്തിട്ട് ചുമ്മാ വാച്ചിൻ്റെ മേലിൽ ചുമ്മാ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെളിയിലെടുക്കണം. അത് കുറച്ച് ചെറിയ ചെറിയ സ്പെക്ക് ഡസ്റ്റിൻ്റെ വന്നാലും അതൊക്കെ എടുക്കും. ഇപ്പം ഗൈഡ് സ്റ്റിക്ക്, നമ്മളുടെ അടുത്ത് 3 ഗൈഡ് സ്റ്റിക്കർ ഉണ്ട്. അതിനകത്ത് നിന്ന് ഒരെണ്ണം എടുക്കണം, ഒരു സൈഡിലിടണം. ഇത് നമ്മളുടെ പ്ലെയിൻ സൈഡിലാണ് ഇടുന്നത്. മറ്റേ സൈഡിൽ നമ്മളുടെ ഒരു ലേബലുണ്ട്, ആ സൈഡല്ല, മറ്റേ സൈഡ്. ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഇപ്പം ഒരെണ്ണം ലെഫ്റ്റിൽ, ഒരെണ്ണം റൈറ്റിൽ, ഓപ്പോസിറ്റ് സൈഡ്സിൽ ഇടണം. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റിക്കറിനെ നമ്മൾക്ക് മാറ്റാം. ഇവിടെയാണ് നമ്മളുടെ സ്റ്റിക്കിംഗ് പോർഷൻ. ഇപ്പം ഇത് ഗൈഡ് ചെയ്തിട്ട് ഇതിനെ സെൻറ്ററിലാക്കിയിട്ട് ഇടണം. പിന്നെ ചുമ്മാ വിട്ടാൽ മതി. വിട്ട ഉടനെ ഇത് സ്റ്റിക്കാവും. പിന്നെ ഗൈഡ് സ്റ്റിക്കറിനെ പതുക്കെ നമ്മൾക്ക് വെളിയിലെടുക്കണം, ഇങ്ങനെ സൈഡിൽ നിന്ന്. മറ്റതും പതുക്കെ നമ്മൾക്ക് വെളിയിലെടുക്കണം. ആൻഡ് തീർന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒരു ബബിൾ ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. ഇത് സെൻറ്ററിൽ ആണ് വന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇതിടുന്നത്. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം എങ്ങനെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. സോ ബേസിക്കലി ഇത് ഇപ്പം മാർക്കറ്റിൽ നോക്കിയാൽ ഏറ്റവും ചീപ്പ് ലെവലിൽ വാച്ച് 4 ടെമ്പർ ഗ്ലാസ് ആണ്. ഇതിനെ ഞാനിപ്പോൾ ഒരു സ്പൈജനൊക്കെ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയൊക്കെ നോക്കുമ്പം അതൊരു 1000 rupees താഴെ ഇല്ല. ഇത് നമ്മൾക്ക് 200 കിട്ടുന്നു. ആ പ്രൈസിന് വേണ്ടിയിട്ട് എനിക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഗ്ലാസിൻ്റെ ക്വാളിറ്റി നല്ലതാണ്, എൻ്റെ കൂടെ കിട്ടുന്ന എക്സസറീസിൻ്റെ ക്വാളിറ്റിയും നല്ലതാണ്. സ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഗൈഡിംഗ് സ്റ്റിക്കറും ഇതിൻ്റെ ഡസ്റ്റ് അബ്സോർബറും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് നോർമലി ഇങ്ങനെ മോസ്റ്റ് ഇങ്ങനത്തെ ടെമ്പർ ഗ്ലാസ്സൊക്കെ ഇടുമ്പം അങ്ങനത്തെ അതിൽ കിട്ടൂല. അത് എക്സ്പെൻസീവ് ടെമ്പർ ഗ്ലാസ്സിലാണ് കിട്ടുന്നത്. ഇത് ഈ ഈവൻ ദോ ഇത് 200 rupees 200 ഞാൻ ചീപ്പ് പറയില്ല, പക്ഷേ ഇപ്പം ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പം 200 ചീപ്പസ്റ്റ് ആണ്. എന്നാലും നമ്മൾക്ക് എല്ലാ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആൽക്കഹോൾ സ്വാബിൽ ആൽക്കഹോൾ ഉണ്ട്. ഇപ്പം ഞാൻ ഒത്തിരി ഇങ്ങനത്തെ ടെമ്പർ ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ ഡ്രൈയും വെറ്റും 2 സ്വാബ് കിട്ടും. വെറ്റിൽ ഒട്ടും വെറ്റ്നസ് ഇല്ല, അത് ടോട്ടലി ഡ്രൈ ആണ്. ഇതിൽ അങ്ങനെ ഒരു പ്രോബ്ലം വന്നില്ല. നല്ല ക്വാളിറ്റി, എല്ലാത്തിൻ്റെ ക്വാളിറ്റി നല്ലതായിരുന്നു. എനിക്ക് അതൊത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കി, ഇതിൽ സ്ക്രാച്ചസ് ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ ടെമ്പർ ഗ്ലാസ് ഒത്തിരി നല്ലതാണ്, പക്ഷേ കമ്പാറ്റബിലിറ്റി ഇഷ്യൂവിനെ പറ്റി സംസാരിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ
കേസ് ഇടണമെങ്കിൽ ഇപ്പോൾ ഈ വാച്ചിനും വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കേസസ് വരും, അതിൻ്റെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് റിങ്കിയുടെയാണ്, ഇത് എയർ സ്പോർട്സും ബെസൽ സ്റ്റൈലിംഗ് കേസാണ്. ഇത് വാച്ചിനെ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റും ചെയ്യും, പിന്നെ ഒരു ബെസൽ മെറ്റൽ ബെസലും കൊടുക്കും നമ്മളുടെ റെഗുലർ ഗാലക്സി വാച്ച് ഫോറിന് വേണ്ടിയിട്ട്. ഇതിനെ ഇപ്പം ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നമ്മളുടെ ക്ലാസിക്കിനെ പോലെ കാണും. പിന്നെ നമ്മളുടെ സ്പൈജൻ റഗഡ് ആമർ കേസ്, ഇത് നമ്മളുടെ റഫ് ആൻഡ് ടഫ് യൂസേജിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇവിടെ അവിടെ ഇടിച്ചാലും ഇതിന് വാച്ചിനൊന്നും ആവില്ല. ഇത് വാങ്ങിക്കുവാണെങ്കിൽ ഇത് ആ ഗ്ലാസിൻ്റെ കൂടെ കമ്പാറ്റബിൾ അല്ല, കാരണം ഇതിൻ്റെ മേളത്തെ മുമ്പത്തെ ബെസൽ കവർ ചെയ്യുന്ന ആ റബ്ബർ ഏരിയ കുറച്ച് അകത്തോട്ട് വരുന്നുണ്ട്. അത് ടെമ്പർ ഗ്ലാസിനെ പുഷ് ചെയ്യും, അത് ടെമ്പർ ഗ്ലാസ് വെളിയിൽ വരും. പക്ഷേ ഇതിൻ്റെ കൂടെ ടെമ്പർ ഗ്ലാസ് വെളിയിൽ വരില്ല, ഇതിൻ്റെ കൂടെ കമ്പാറ്റബിൾ ആണ്, ഒരു ഇഷ്യൂ ഇല്ല. ഇതിൻ്റെ കൂടെ അത് പുഷ് ചെയ്ത് വെളിയിൽ വരും, അത്ര ഓർമ്മ വയ്ക്കണം. ബാക്കി എനിക്ക് ഒരു ഇഷ്യൂ വന്നിട്ടില്ല, അന്നത്രേ ഉള്ളൂ. ഈ വീഡിയോന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരും ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.